യാത്ര ചെയ്യുന്നവർ ഏറെ ഇഷ്ടപ്പെടുന്ന വെള്ളച്ചാട്ടത്തിലൊന്നാണ് തൃശൂർ ജില്ലയിലെ ചാലക്കുടി പുഴയുടെ ഭാഗമായ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. കടുത്ത വേനലിൽ പോലും നല്ലപോലെ വെള്ളമുണ്ടാകുന്നതുകൊണ്ട് തന്നെ ഏത് സമയത്തും സന്ദർശകരെ കൊണ്ട് തിരക്കുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി. പുറത്തെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിക്കുമ്പോഴൊക്കെ ശക്തമായ വെള്ളമൊഴുകുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. കുറച്ചു ദൂരം നടന്നാൽ തൊട്ടടുത്തായി പാറക്കെട്ടിലൂടെ പുഴയൊഴുകുന്നതും കാണാം. വെള്ളച്ചാട്ടത്തിൻ്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മൾ കുറെ കൂടി താഴോട്ടിറങ്ങണം. കൂടാതെ കടുത്ത വേനലിൽ പോലും ശക്തമായ വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുക്കും ഭംഗിയും എല്ലാം തൊട്ടടുത്തു നിന്നും കാണാൻ സാധിക്കും. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഇവിടെ വന്നാൽ വെള്ളച്ചാട്ടത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരു കുളി തന്നെ നടത്താൻ പറ്റും. മൺസൂൺ തുടങ്ങിയാൽ താഴെ വെള്ളച്ചാട്ടത്തിന് അരികിലേക്ക് പോകാൻ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ചില അവസരങ്ങളിൽ താഴെ ഇറങ്ങാൻ പോലും പറ്റിയെന്ന് വരില്ല. വലിയ പാറക്കെട്ടുകളിൽ നിന്ന് സ്പ്രേ പോലെ വരുന്ന വെള്ളത്തുള്ളികൾ ഒരു മഴ പോലെ കൊണ്ട് ആസ്വദിച്ച് വെള്ളച്ചാട്ടവും സൺസെറ്റുമൊക്കെ കണ്ട് അവിടെ ഇരുന്നാൽ സമയം പോകുന്നത് അറിയില്ല. അസ്തമയ സൂര്യൻ ഒലിച്ചു വരുന്ന വെള്ളത്തിൽ സൃഷ്ടിക്കുന്ന സ്വർണവർണ്ണങ്ങൾ ഒരു വശത്തും 25 മീറ്ററോളം ഉയരത്തിൽ നിന്നും വരുന്ന വെള്ളച്ചാട്ടം മറ്റൊരു വശത്തും. ഫോട്ടോയും വീഡിയോയും എടുക്കാൻ ഇതിലും കൂടുതൽ വേറെന്ത് വേണം? സെൽഫിയും വീഡിയോയും എടുത്തും പ്രകൃതി ഭംഗി ആസ്വദിച്ചും ഒരു ദിവസം ചിലവഴിക്കാൻ പറ്റിയ ഒരിടമാണ് ആതിരപ്പള്ളി വാഴ്ചാല ലൊക്കേഷൻ. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിൽ നിന്നുള്ളവർക്ക് ഒരു വൺ ഡേ ട്രിപ്പ് അടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ആതിരപ്പള്ളി. ഒരു ദിവസത്തിലും കൂടുതൽ ടൈം കിട്ടുമെങ്കിൽ ഈ വഴി മലക്കപ്പാറ വരെ പോയി തമിഴ്നാട് സ്റ്റേ ചെയ്യാം.
ആതിരപ്പള്ളി മലക്കപ്പാറ റൂട്ട് ഏതൊരു യാത്രക്കാരനെയും ത്രസിപ്പിക്കുന്ന കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. വന്യജീവികളെയും കണ്ട് തേയിലത്തോട്ടങ്ങളും കാടുകളുമെല്ലാം ആസ്വദിച്ച് ആതിരപ്പള്ളി മലക്കപ്പാറ യാത്ര. യാത്ര കഴിഞ്ഞാലും ഒരുപാട് കാലം നിങ്ങളുടെ മനസ്സിൽ ആ കാഴ്ചകൾ തങ്ങി നിൽക്കും.